വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഓഫ് ശ്രീകുട്ടി. അപ്പോ ഇന്ന് നമ്മൾ വീണ്ടും ഹെയർ കെയർ ചലഞ്ച് ആണ്. ഹെയർ കെയർ ചലഞ്ചിന്റെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഹെയർ ഗ്രോത്തിനെ കുറിച്ചുള്ള ഒരു ടിപ്പാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കാരണം സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുകയാണ്. ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തായിട്ടുള്ള ബെല്ലൈക്കനോട് മറക്കാതെ ക്ലിക്ക് ചെയ്തേക്ക. ഇന്നത്തെ വീഡിയോയില്, അതായത് ഇന്നത്തെ ഹെയർ കെയർ ചലഞ്ചിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്, ഒണിയൻ നമ്മുടെ ഹെയർ ഗ്രോത്തിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യും, അതെങ്ങനെയാണ് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക, അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഹെയർ കെയർ ചലഞ്ചിനെ കുറിച്ച് സംസാരിക്കാം അല്ലേ. ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒണിയനാണ് ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. ഇല്ല, സൾഫർ കണ്ടന്റ് കൂടുതലാണ് അല്ലെ. സൾഫർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ നല്ലോണം തിക്ക് ആയിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കാൽപ്പ് നല്ലോണം ഹെൽത്തി ആയിട്ട് വെക്കാനും, ചെറിയ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും, സ്കാൽപ്പിനെ ഹെൽത്തി ആക്കി വെക്കുക, അതായത് സ്കാൽപ്പിലെ സെൽസിനെ ഹെൽത്തി ആക്കി വെക്കാനും, നമ്മുടെ ഓരോ മുടിയിഴകളെയും നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാനും ഹെൽത്തി ആയിട്ട് വെക്കാനും ഒണിയൻ ജ്യൂസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇക്കായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരാഴ്ച കൊണ്ടോ ഒണിയൻ ജ്യൂസ് അപ്ലൈ ചെയ്തു എന്നും പറഞ്ഞ് ഹെയർ ഗ്രോത്ത് കൂടില്ല. കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഒരു കെയറിങ് നമ്മുടെ ഹെയറിനായാലും സ്കിന്നിനായാലും എന്തിനായാലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 3 മന്ത്സ് എങ്കിലും അത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇപ്പൊ ഏത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഹെയറിന് കൂടുതൽ നല്ലത്, എന്ത് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഹെയറിന് പ്രോബ്ലം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഹെയർ ഫാൾ ഉണ്ടാകുന്നത്, ഡാൻഡ്രഫ് ഉണ്ടാകുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ അത് അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്ത ശേഷം കുറച്ചുനാൾ കഴിഞ്ഞിട്ട് നല്ലത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കും. നമ്മുടെ സ്കിന്നും ഹെയറിനും ഏതാണ് സ്യൂട്ട് ആവുന്നത്, എന്ത് ഇൻഗ്രീഡിയൻസ് ആണ് നല്ലത്, എന്ത് പ്രോഡക്ട്സ് ആണ് നല്ലത് എന്നുള്ളത് നമുക്ക് തന്നെ അത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് വേഗം തന്നെ വീഡിയോ ഉണ്ടല്ലോ. ഞാനൊരു ഉള്ളി, ഒരു വലിയ ഉള്ളി ഒരെണ്ണം എടുത്തേക്കാണ്. അത് നമുക്ക് ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം, ചെറുതായിട്ട്. അതായത് നമുക്കിത് ജ്യൂസായിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് മിക്സിയിൽ അടിച്ചെടുക്കാൻ പാകത്തിന് കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് അതിനെ മിക്സിയിൽ അടിച്ചെടുക്കുക, നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് അരിച്ചെടുക്കുക. ഞാനിങ്ങനെ അരിച്ചെടുത്തേക്കാണ്. അപ്പോൾ ഇതുപോലെ ജ്യൂസാക്കി എടുക്കുക. അതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഹെയർ ഓയിലാണ്. ഞാൻ കാച്ചിയ എണ്ണയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് എണ്ണയാണോ ഹെയറിൽ ഉപയോഗിക്കുന്നത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആവണം. സെപ്പറേറ്റ് ആയിട്ട് ഓയിലും ഓണിയൻ ജ്യൂസും സെപ്പറേറ്റ് ആയിട്ട് കിടക്കാൻ പാടില്ല. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് എല്ലാ ഹെയർ കെയർ ചലഞ്ചിലും പറയുന്ന പോലെ മുടിയിൽ ജടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കളയുക. പക്ഷേ ഞാൻ ഹെയറിൽ ഓയിൽ വെച്ചിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഓണിയൻ ജ്യൂസിൽ നമ്മൾ ഓയിൽ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഹെയറിൽ ഓയിൽ വെച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന മിക്സ്. കോട്ടൺ പാഡ് എടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഹെയറിൽ സെക്ഷൻ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. ഇതുപോലെ ബാക്ക് സൈഡിലും ചെയ്ത് കൊടുക്കണം, ഫ്രണ്ടിലും മാത്രം ചെയ്താൽ പോരാ. അതായത് നമ്മുടെ തലയോട്ടി മുഴുവനും, സ്കാൽപ്പ് കംപ്ലീറ്റ് ഈ ഒണിയൻ ജ്യൂസ് പിടിക്കുകയും വേണം അത് അപ്ലൈ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം. അതുപോലെ ഇത് ബാക്കിലും ഇതുപോലെ സെക്ഷൻ, ഓരോരോ സെക്ഷൻ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അപ്ലൈ ചെയ്ത ശേഷം മുടി മുഴുവനും ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ട ശേഷം ഇങ്ങനെ ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുക്കുക മാത്രമല്ല, ബാക്കിൽ നമുക്ക് ഇത് അപ്ലൈ ആയിട്ടില്ല എന്നുള്ള ഓരോരോ സെക്ഷൻസിലും ഇതുപോലെ കോട്ടൺ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം മുടി ഇങ്ങനെ ചുറ്റിക്കെട്ടി വെക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് നോർമൽ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്ത് വാഷ് ചെയ്യുക.
അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു റെമഡിയാണ് ഇന്നത്തെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും ഡാൻഡ്രഫ് മാറാനും. എന്നുവെച്ചാൽ ഒരുപാട് ഡാൻഡ്രഫ് ഉള്ളവർക്ക് പതിയെ മാറുള്ളൂ, ഒറ്റ ദിവസം കൊണ്ട് മാറില്ല. ഇവിടെ സ്കാൽപ്പിനെയും ഹെയറിനെയും ഹെൽത്തി ആയിട്ട് വെക്കാനും ഒണിയൻ ജ്യൂസിന് കഴിയും. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ന് പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തായിട്ടുള്ള ബെല്ലൈക്കിനോട് മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കാം. അപ്പൊ അടുത്തൊരു ഹെൽപ്ഫുൾ റെമഡി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.